പഠിക്കേണ്ടതും പറയേണ്ടതും ഒരാവശ്യമായതുകൊണ്ട് നാം സാധാരണ ആയി ചെയ്യുന്ന ഒരു കാര്യമല്ല എന്ന് വരികിലും ഇന്ന് പിതാവിനെ കുറിച്ച് തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. പ്രിയ പോൾ തോമസ് അവർ പ്രാർത്ഥന ഓർത്തതുപോലെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് പ്രയോജനകരമായി ഇത് തീരണം എന്ന ആഗ്രഹത്തിലും പ്രാർത്ഥനയിലുമാണ് ഞാൻ ഈ ക്ലാസുകൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം ഉപദേശ വിഷയങ്ങൾ പഠിക്കുമ്പോൾ, പ്രത്യേകിച്ച് കട്ടിയായ ഉപദേശങ്ങൾ പഠിക്കുമ്പോൾ, കേവലം അറിവായിട്ട് മാത്രം അതിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഇന്നലെ വരകീശ്വര സഭ ഓർപ്പിച്ചതുപോലെ എല്ലാ ഉപദേശങ്ങൾക്കും പ്രായോഗികമായൊരു വശമുണ്ട്. അതുകൊണ്ട് ഈ വിഷയം പറഞ്ഞ് അതിന്റെ പ്രായോഗിക വശത്തിന് ഊന്നൽ കൊടുത്ത് എന്റെ ക്ലാസ് അവസാനിപ്പിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് ഈ പഠനം കേവലം നമ്മുടെ അറിവിന് മാത്രമല്ല അനുദിന ജീവിതത്തിനും പ്രയോജനകരമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന്റെ ആണത്തുകയെ സംബന്ധിച്ച് തിരുവെഴുത്തുകളിൽ തന്നിരിക്കുന്ന വെളിപ്പാടാണ് നമ്മുടെ അറിവിന് ആധാരം. ദൈവത്തെക്കുറിച്ച് നാം എന്തെങ്കിലും ഊഹിച്ച് മനസ്സിലാക്കുകയല്ല, ദൈവം ഇങ്ങനെ ആയിരിക്കും അങ്ങനെ ആയിരിക്കും എന്നൊക്കെ ഊഹിക്കുകയോ മനുഷ്യന്റെ ഭാവനയിൽ എന്തെങ്കിലുമൊക്കെ ചിന്തിക്കുകയോ ചെയ്ത് ദൈവത്തെക്കുറിച്ച് ഒരു ധാരണയിൽ വരികയല്ല. അത് അസാധ്യമാണ്. ദൈവത്തെക്കുറിച്ച് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ എന്ന് ആധികാരികമായി നാം പറയുന്ന എല്ലാ കാര്യങ്ങളും ദൈവം തിരുവെഴുത്തിൽ വെളിപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. സൃഷ്ടിയിലും ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലെ നാം അക്കാര്യം കേട്ടു. എന്ന് കർത്താവായ യേശുക്രിസ്തു വഴിയും എഴുതപ്പെട്ട തിരുവെഴുത്തുകൾ വഴിയും ദൈവത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളാണ് ഖണ്ഡിതമായ നിശ്ചയമായ നമ്മുടെ ബോധ്യത്തിന് ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവിന് ആധാരം. ഏതെങ്കിലും ഊഹാപോഹങ്ങളോ ഏതെങ്കിലും മതമോ അല്ലെങ്കിൽ സഭാവിഭാഗമോ സംഘടനയോ ഗുരുക്കന്മാരോ ഉപദേശിമാരോ നേതാക്കളോ ദൈവത്തെക്കുറിച്ച് ഊഹിച്ച കുറെ കാര്യങ്ങൾ പറയുന്നതല്ല ദൈവത്തെക്കുറിച്ചുള്ള അറിവിന്റെ അടിസ്ഥാനം. ദൈവം തന്നെ തന്നെക്കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളാണ് ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവിന്റെ അടിസ്ഥാനം. ആ ബന്ധത്തിൽ നമുക്ക് ഓർക്കാൻ കഴിയുന്നൊരു കാര്യം, ദൈവം ത്രിയേകനാണ് എന്നുള്ള വസ്തുതയും മനുഷ്യന്റെ ബുദ്ധിയിൽ മനുഷ്യൻ കണ്ടുപിടിച്ച ഒരാശയമോ ഏതെങ്കിലും പ്രത്യേകിച്ച് ഒരു മതവിഭാഗം അല്ലെങ്കിൽ സഭാവിഭാഗം ഉണ്ടാക്കിയെടുത്ത ആശയമോ അല്ല, തിരുവെഴുത്തിൽ വ്യക്തമായി വെളിപ്പെടുത്തിയിട്ടുള്ള ആശയമാണ്. ഇന്നലത്തെ ക്ലാസ്സിൽ ആ കാര്യം വ്യക്തമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് അത് തെളിയിക്കാനായിട്ട് വളരെ സമയം ഞാൻ എടുക്കുന്നില്ല. ഇടയ്ക്ക് ആവശ്യമെങ്കിൽ അതിനെക്കുറിച്ച് പരാമർശിക്കുക മാത്രമേ ഞാൻ ചെയ്യുകയുള്ളൂ. നമ്മുടെ ഈ നോട്ടിനെ കുറിച്ച് ഒരു കാര്യം പ്രാരംഭത്തിൽ പറയട്ടെ. നമ്മുടെ നോട്ട് സംക്ഷിപ്തമായ നോട്ടാണ്. ആ നോട്ട് ഫോളോ ചെയ്താണ് ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത്. എന്നാൽ ആ നോട്ടിൽ ഇല്ലാത്ത പല കാര്യങ്ങളും ഈ ക്ലാസ്സിൽ പറഞ്ഞെന്ന് വരാം. അതുകൊണ്ട് വേദപഠനത്തിൽ വളരെ താല്പര്യമുള്ള ആളുകൾ കേവലം ഈ നോട്ടിൽ ആശ്രയിക്കാതെ ആ പറയുന്ന കാര്യങ്ങൾ ഭാഗങ്ങളും പറയുന്ന വിശദീകരണങ്ങളും നോട്ട് ചെയ്തെടുത്താൽ, അങ്ങനെ പഠിക്കണമെന്ന് താല്പര്യമുള്ളവർ നോട്ട് ചെയ്തെടുത്താൽ നന്നായിരിക്കും. ഇവിടെ പറയുന്ന എല്ലാ കാര്യങ്ങളും നോട്ടിൽ ഇല്ല എന്നുള്ളത് കൊണ്ടാണ്. മറ്റൊരു കാര്യം, ഇവിടെ നോട്ടിൽ ധാരാളം വാക്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഓരോ കാര്യത്തിനും. ആ എല്ലാ വാക്യങ്ങളും നാം ഇവിടെ വായിക്കുന്നില്ല, അതിന് സമയമെടുക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് ഓരോ വിഭാഗത്തിലെയും ഒന്ന് രണ്ട് വാക്യങ്ങൾ മാത്രമേ വായിക്കുകയുള്ളൂ. ബാക്കി ഭാഗങ്ങൾ നിങ്ങൾക്ക് തന്നെ വീട്ടിൽ ചെന്ന് വായിക്കാവുന്നതാണ്. ഇവിടെ എഴുതിയിരിക്കുന്ന ചില റെഫറൻസ് നിങ്ങൾ മലയാളം വേദപുസ്തകത്തിൽ നോക്കുമ്പോൾ അയ്യോ ഇതല്ലല്ലോ വാക്യം എന്ന് തോന്നും. അതിന് കാരണം, ഇത് നോട്ട് പ്രിപ്പയർ ചെയ്തപ്പോൾ ഇംഗ്ലീഷ് ബൈബിളിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് പ്രിപ്പയർ ചെയ്തത്. അതുകൊണ്ട് ചില വാക്യങ്ങൾ നിങ്ങൾ മുകളിലും താഴെയും കൂടെ വായിച്ചു നോക്കണം, അപ്പോഴേ അത് മനസ്സിലാകുകയുള്ളൂ. ഞാനത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഞാനത് തിരുത്തിയിട്ടുണ്ട്, അത് ഞാൻ ക്ലാസ്സിൽ പറയാം. എന്നാൽ ആ വാക്യം അല്ലല്ലോ എന്ന് തോന്നിയാൽ ഇംഗ്ലീഷ് ബൈബിൾ എടുത്ത് നോക്കിയാൽ ആ വാക്യമായിരിക്കും. ഇംഗ്ലീഷിലും മലയാളത്തിലും വാചക കടന്ന് തമ്മിൽ വ്യത്യാസമുള്ളതുകൊണ്ട് വാക്യങ്ങൾ അല്പം 23 മലയാളത്തിൽ പറയുന്നത് ചിലപ്പോൾ ഇംഗ്ലീഷിൽ 25 ആയിരിക്കും, 3 മലയാളത്തിൽ പറയുന്നത് ചിലപ്പം ഇംഗ്ലീഷിൽ 6 ആയിരിക്കും. അതും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. നമ്മുടെ വിഷയത്തിലേക്ക് വരാം. പിതാവ് ത്രിത്വത്തിൽ ഒന്നാമൻ എന്നാണ് സാധാരണ പിതാവിനെ കുറിച്ച് നാം പറയുന്നത്. നമുക്ക് മത്തായിയുടെ സുവിശേഷം 28:19 വാക്യം വായിച്ച് ആരംഭിക്കാം. എല്ലാവർക്കും അറിയാവുന്ന വാക്യങ്ങളൊക്കെയാണ് എന്ന് വരികിലും നമ്മുടെ വിഷയത്തോട് ബന്ധപ്പെട്ട് വായിക്കുന്നു എന്നേ ഉള്ളൂ. മത്തായി 28:19 വാക്യം. നിങ്ങൾ പുറപ്പെടുന്നു, പിതാവിന്റെയും പുത്രന്റെയും
പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. മതി, നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ, നാമങ്ങളിൽ എന്നല്ല, ദൈവം ഏകനായതുകൊണ്ട് നാമത്തിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് ഇന്നലത്തെ ക്ലാസ്സിൽ വ്യക്തമാക്കിയ കാര്യമാണ്. ഇവിടെ പിതാവിന്റെ പേരാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നാം സാധാരണ കൃത്വത്തിൽ ഒന്നാമൻ പിതാവ്, രണ്ടാമൻ പുത്രൻ, മൂന്നാമൻ പരിശുദ്ധാത്മാവെന്ന് സാധാരണ നാം പറയാറുണ്ട്. എന്നാൽ അങ്ങനെ പറയുമ്പോൾ പിതാവിന് സീനിയോറിറ്റി കൂടുതലും പുത്രൻ അതിനേക്കാൾ അല്പം താണതും പരിശുദ്ധാത്മാവ് അതിന്റെ താണതും എന്നല്ല അർത്ഥമാക്കുന്നത്. രണ്ടുപേരന്റെ ഒടുവിലത്തെ ഭാഗത്ത് ആശീർവാദ വചനമായിട്ട് നമ്മൾ പറയുന്ന ആ ഭാഗത്ത് അവിടെ പറഞ്ഞിരിക്കുന്ന ആദ്യം ആരുടെ പേരാണ്? നമ്മളെല്ലാം ആശീർവാദം പറയുന്നവരാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ പറയുമ്പോൾ പിതാവായ ദൈവത്തിൽ സ്നേഹം എന്നാൽ തെറ്റൊന്നുമില്ല. എന്നാൽ അവിടെ പറഞ്ഞിരിക്കുന്നത് ആദ്യം പറഞ്ഞിരിക്കുന്ന ആരുടെ പേരാണ്? പുത്രന്റെ കാര്യമാണ്, കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാര്യമാണ്. അപ്പോൾ ഒന്നാമെന്ന് പറയുന്നതുകൊണ്ട് ബാക്കിയുള്ളവർ രണ്ടും മൂന്നും കുറഞ്ഞ ആളുകളാണ്, ജൂനിയറാണ് എന്നതിന് അർത്ഥമില്ല. പറയാനുള്ള സൗകര്യത്തിന് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നാ പറയുന്നുവെന്നേ ഉള്ളൂ. ചിലടത്ത് പുത്രനായിരിക്കും ആദ്യം പറഞ്ഞിരിക്കുന്നത്, ഇവിടെ നാം വായിച്ച ഭാഗത്ത് പിതാവാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഏറ്റക്കുറച്ചിൽ അതിലില്ല എന്നുള്ളത് നാം ഓർത്തിരിക്കേണ്ടതാണ്. പുത്രനും പരിശുദ്ധാത്മാവും ദൈവമായിരിക്കുന്നത് പോലെ തന്നെ പിതാവും ദൈവമാണ്. അത് ത്വത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സത്യമാണ്. മൂന്ന് ആളത്വങ്ങളെങ്കിലും മൂന്ന് ആളത്വങ്ങളും തുല്യരാണ്. അവരുടെ ദൈവത്വത്തിൽ, അവരുടെ സ്വഭാവത്തിൽ യാതൊരു ഏറ്റക്കുറച്ചിലും ഇല്ലാതെ വണ്ണം മൂന്ന് പേരും തുല്യരാ. ആ കാര്യം നാം പ്രത്യേകം ഓർത്തിരിക്കണം. എന്നാൽ ഈ മൂന്ന് പേരും തുല്യരാണെങ്കിലും മൂന്ന് പേരും വ്യത്യസ്തരാ. ഇംഗ്ലീഷിൽ പറയുമ്പോൾ ദേ ആർ ഡിസ്റ്റിങ്ക്ട്. ഡിസ്റ്റിങ്ക്ട് എന്ന് പറഞ്ഞാൽ ഒരാളിൽ നിന്ന് വ്യത്യസ്തനാണ് വേറൊരാൾ, ആ ആളിൽ നിന്ന് വ്യത്യസ്തനാണ് വേറൊരാൾ. ക്രൂശിൽ മരിച്ചു. ആരാ ക്രൂശിൽ മരിച്ചത്? പിതാവ് ക്രൂശിൽ മരിച്ചോ? ഇല്ല. പരിശുദ്ധാത്മാവ് ക്രൂശിൽ മരിച്ചോ? ഇല്ല. പുത്രൻ മാത്രമേ ക്രൂശിൽ മരിച്ചുള്ളൂ. അപ്പൊ വ്യത്യസ്തനാണ്. ഏകദൈവം എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ റോൾസിൽ, അവരുടെ ഫങ്ഷൻസിൽ വ്യത്യാസമുണ്ട്. അത് ഇന്നലെ നാം ഓർത്ത കാര്യമാണ്. അപ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരുപോലെ ദൈവമാണ്. എന്നാൽ അതേസമയം ഈ രണ്ട് ആളത്വങ്ങളിൽ നിന്നും, അതായത് പുത്രനിൽ നിന്നും പരിശുദ്ധാത്മാവിൽ നിന്നും ഡിസ്റ്റിങ്ക്ട് ആണ്, വ്യത്യസ്തനാണ് പിതാവ്. അതിന് നമുക്ക് ഒന്നുകൊണ്ട് വാക്യങ്ങളൊന്ന് വായിച്ചു നോക്കാം. നമുക്ക് ആദ്യമായിട്ട് വെളിപ്പാട് പുസ്തകം ഒന്നാം അധ്യായത്തിന്റെ 4, 5, 6 വാക്യങ്ങൾ ഒന്ന് വായിക്കാം. വെളിപ്പാട് പുസ്തകം 1:4, 5, 6 വാക്യങ്ങൾ. യോഹന്നാൻ ആസ്യയിലെ ഏത് സഭകൾക്കും എഴുതുന്നത്, ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായവരിൽ നിന്നും അവന്റെ സിംഹാസനത്തിനു മുമ്പിലുള്ള 7 ആത്മാക്കളുടെ പക്കൽ നിന്നും വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദ്യജാതനും ഭൂരാജാക്കന്മാർക്ക് അധിപതിയും ആയ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തന്റെ രക്തത്താൽ വിടുവിച്ച് തന്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവനുമായവന് എന്നേക്കും മഹത്വവും ബലവും ആമേൻ. ഇവിടെ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും ഡിസ്റ്റിങ്ക്ട് ആയിട്ട്, വ്യത്യസ്തരായിട്ട് പറഞ്ഞിരിക്കുന്നുവെന്ന് കാണിക്കാനാണ് ഈ വാക്യം വായിച്ചത്. ഒന്ന്, ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവൻ. ഇത് വായിച്ച് മലയാളത്തിലൊക്കെ വായിച്ച് നമ്മൾ വിചാരിച്ചിരിക്കുന്ന ഇനി വരാൻ പോകുന്ന കർത്താവിന്റെ കാര്യമാണെന്ന അല്ല. ഇരിക്കുന്നവൻ, ഇരുന്നവൻ, വരുന്നവൻ എന്ന് പറയുന്നത് പിതാവിന്റെ കാര്യമാണ്. യേശു ക്രിസ്തു ഇനി വരുമെന്നല്ല പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം. എന്നുമുള്ളവൻ, സെൽഫ് എക്സിസ്റ്റന്റ് ഗോഡ്, എവർ എക്സിസ്റ്റിംഗ് ഗോഡ്. അപ്പോ യഹോവയുടെ ആ സ്വഭാവമാണ് ആ പറഞ്ഞിരിക്കുന്നത്. ഞാനാകുന്നവൻ, ഞാനാകുന്നു. ദ എവർ എക്സിസ്റ്റൻസ്, ദ വൺ ഹു ഈസ് ഓൾവേസ് ദ സെയിം. അതാണ് ഭൂതകാലത്തുണ്ടായിരുന്നവൻ, ഇപ്പോഴുള്ളവൻ, ഇനി എന്നുമുള്ളവൻ എന്നാണ് പറയുന്നതിന്റെ അർത്ഥം. അല്ലാതെ വരുന്നവനെന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു ഇനി വരുന്നു എന്നല്ല ആ വാക്യത്തിന്റെ അർത്ഥം. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് പിതാവായ ദൈവത്തിന്റെ കാര്യമാണ്. ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനും യഹോവയായ ദൈവം എന്നും ഒരുപോലെ സ്ഥിതി ചെയ്യുന്നവൻ, മാറ്റമില്ലാത്തവൻ എന്നാണ് അതിന്റെ അർത്ഥം. അവൻ അതിന്റെ താഴെ 5 വാക്യത്തിൽ യേശുക്രിസ്തുവിങ്കിൽ നിന്നും
പിന്നെ ആറാം വാക്യത്തിൽ നമ്മെ സ്നേഹിക്കുന്നവരും നമ്മുടെ പാപം പോക്കി തന്റെ രക്തത്താൽ വിടുവിച്ചവനും, അതായത് നമ്മെ പോക്കി നമ്മെ സ്നേഹിച്ച് തന്റെ രക്തത്താൽ നമ്മെ വിടുവിച്ചത് പിതാവല്ല, പദ്ധതി ഒരുക്കിയത് പിതാവാണ്, പക്ഷെ രക്തം ചിന്തിയത് പിതാവല്ല. അപ്പോൾ യേശുക്രിസ്തുവിന്റെ കാര്യമാണെന്ന് അവിടെ വ്യക്തമായി പറയുന്നുണ്ട്. പിന്നെ ഏഴാത്മാക്കൾ, ഏഴാത്മാക്കൾ എന്നുള്ളത് പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണതയെ സൂചിപ്പിക്കാനാണ് ഏഴാത്മാക്കൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ പുസ്തകത്തിൽ, ഈ വെളിപ്പാട് പുസ്തകത്തിൽ 54 പ്രാവശ്യം ഏഴ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏഴ് ഏഴ് എന്ന് 54 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഏഴാത്മാക്കൾ എന്ന് പറഞ്ഞാൽ ഏഴ് വേറെ വേറെ ആത്മാക്കൾ എന്നല്ല അർത്ഥം. ഹോളി സ്പിരിറ്റ് ഇൻ ഹിസ് ഫുൾനെസ്, അവന്റെ പൂർണ്ണതയിൽ അത് കാണിക്കുകയാണ്. അതിന് ഒന്ന് രണ്ട് നമ്മുടെ വിഷയം പരിശുദ്ധാത്മാവല്ലെങ്കിലും പറഞ്ഞതുകൊണ്ട് ഒന്ന് ചേർത്ത് പറയുകയാണ്, സംശയം തോന്നാൻ സാധ്യതയുള്ളതുകൊണ്ട്. യെശയ്യാ പ്രവചനം 11 അധ്യായത്തില് പരിശുദ്ധാത്മാ അതിന്റെ 2 വാക്യത്തിൽ ആത്മാവിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ എന്നെ നോക്കിയാൽ 7 കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ജ്ഞാനത്തിന്റെ ആത്മാവ്, യഹോവ ഭക്തിയുടെ ആത്മാവ്, യഹോവയുടെ ആത്മാവ്, എന്നെ നോക്കിയാൽ 7 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. യഹോവ ഭക്തിയുടെ ആത്മാവ്, ജ്ഞാനത്തിന്റെ ആത്മാവ്, അപ്പൊ അത് വേറെ വേറെ ആത്മാവാണോ അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്? അങ്ങനെ 7 ആത്മാക്കൾ ഉണ്ടെന്നാണോ ആ വാക്യത്തിന്റെ അർത്ഥം? അല്ല, 7 എന്നവിടെ 7 സ്വഭാവങ്ങൾ പറഞ്ഞിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് ഒരാത്മാവിനെ കുറിച്ചാണ്. അതുപോലെ തന്നെ സഖരിയ പ്രവചനം 4 അധ്യായത്തിന്റെ, ഇപ്പോൾ നമ്മളെടുത്ത് വായിക്കുന്നില്ല, 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിച്ചാൽ അവിടെ 7 വിളക്കുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ ഭാഗം നിങ്ങൾ പഠിച്ചാൽ മനസ്സിലാകും അത് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോ 7 വിളക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരാത്മാവിന്റെ കാര്യമാണ് ആ പറഞ്ഞിരിക്കുന്നത്. യെശയ്യാ 11 ആദ്യത്തെ വാക്യങ്ങളിൽ, 2 വാക്യത്തിൽ ആത്മാവിന്റെ 7 സ്വഭാവങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് വായിച്ചാൽ തോന്നും 7 ആത്മാവാണെന്ന്. പക്ഷെ നമുക്കറിയാം അത് 8 ആത്മാവല്ല, ഒരാത്മാവാണ്. അപ്പോൾ 7 ആത്മാക്കൾ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നതാണ്. അപ്പൊ നമ്മൾ 2 കാര്യം ഇപ്പൊ പറഞ്ഞു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തുല്യമായ നിലയിൽ ദൈവത്വമുള്ളവരാണ്. 2 നമ്മൾ പറഞ്ഞത് അവർ തുല്യരാണ് എന്നുള്ളത് ശരിയാണെങ്കിലും മറ്റ് 2 ആളത്വങ്ങളിൽ നിന്നും വ്യത്യാസമുള്ള, ഡിസ്റ്റിങ്ക്ട് ആയിട്ടുള്ള വ്യക്തിത്വമാണ് പിതാവിന്റെ വ്യക്തിത്വം. ദാനിയൽ പ്രവചനം 7 അധ്യായത്തിന്റെ 13 വാക്യം കൂടെ നമുക്കത് വായിച്ചു നോക്കാം. ദാനിയൽ പ്രവചനം 7 അധ്യായത്തിന്റെ 13 വാക്യം. രാത്രി ദർശനങ്ങളിൽ മനുഷ്യപുത്രനോട് സദൃശനായ ഒരുത്തൻ, മനുഷ്യപുത്രനോട് സദൃശനായ ഒരുത്തൻ എന്ന് പറയുന്നത് മശിഹായുടെ കാര്യമാണ്. ആകാശ മേഘങ്ങളോട് വരുന്നത് കണ്ടു, അവൻ വയോധികന്റെ അടുക്കൽ ചെന്നു. അവൻ വയോധികന്റെ അടുക്കൽ ചെന്നു. വയോധികൻ എന്ന് പറയുന്നത് പിതാവായ ദൈവമാണ്. അവിടെ വയോധികൻ എന്ന് പറഞ്ഞിരിക്കുന്നത് വളരെ പ്രായമുള്ള ഒരു വല്യപ്പച്ചനാണ് എന്ന് കാണിക്കാനല്ല, നിത്യത മുതലേ ഉള്ളവനാണ്, പുരാതനാണ്, ജ്ഞാനമുള്ളവനാണ്, അറിവുള്ളവനാണ്, പരിജ്ഞാനമുള്ളവനാണ്, എന്നുമുള്ളവനാണ് എന്ന് കാണിക്കാനാണ് വയോധികൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മശിഹ അല്ലെങ്കിൽ മനുഷ്യപുത്രനോട് സദൃശനായ ഒരുത്തനെ അവിടെ കാണും. പിന്നെ ഉടനെ തന്നെ അവിടെ ഒരു അവൻ വയോധികന്റെ അടുക്കൽ വന്നു. അപ്പൊ അവർ രണ്ടും ഒന്നല്ല, അവർ രണ്ടും 2 ഡിസ്റ്റിങ് പേഴ്സണാലിറ്റീസ് ആണ്, വ്യത്യസ്തതയുള്ള വ്യക്തിത്വങ്ങളാണ് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. എന്നാൽ ഇന്നലെ നാം പഠിച്ചതുപോലെ ദൈവം ഏകനാണ് എന്നാണ് തിരുവെഴുത്ത് ആദ്യം മുതൽ പറഞ്ഞു വരുന്നത്. കൊരിന്ത്യർക്കെതിരെ 1 ലേഖനം 8 അധ്യായത്തിന്റെ 6 വാക്യം നമുക്കൊന്ന് വായിക്കാം. 1 കൊരിന്ത്യർ 8 അധ്യായം 6 വാക്യം. വേറെയും ധാരാളം വാക്യങ്ങളുണ്ട്, അത് ഇന്ന് വായിക്കുന്നില്ല. ഒരു സാമ്പിളിന് ഒരു വാക്യം മാത്രം നോക്കുന്നു. 1 കൊരിന്ത്യർ 8:6. പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ, അവൻ സകലത്തിനും കാരണഭൂതനും, നാം അവനായി ജീവിക്കേണ്ടതും ആകുന്നു. പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ, അത് ഇനി വിശദീകരിക്കേണ്ട ആവശ്യമില്ല, ഇന്നലെ നാം അത് കേട്ട് കഴിഞ്ഞത്. ഈ പിതാവിനെ പുത്രൻ തന്നെ ദൈവമേ, ദൈവം എന്ന് അഭിസംബോധന ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. യോഹന്നാന്റെ സുവിശേഷം 6 നിങ്ങൾക്കറിയാം, യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവ് പിതാവിനെ കുറിച്ച് അനേക കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ 27 വാക്യം നോക്കുമ്പോൾ പിതാവിനെ കുറിച്ച് പുത്രൻ പറഞ്ഞിരിക്കുന്ന പറഞ്ഞ ഒരു വാചകം നമുക്കിവിടെ കാണാം. ഒന്ന് വായിച്ചാൽ 27 വാക്യം. നിത്യജീവത്തിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിപ്പിൻ, അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും, അവനെ പിതാവായ ദൈവം മുദ്രയിട്ടിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അവനെ പിതാവായ ദൈവം മുദ്രയിട്ടിരിക്കുന്നു. അപ്പോൾ
പിതാവിനെ കർത്താവ് തന്നെ വിളിച്ചിരിക്കുന്നത് റഫർ ചെയ്തിരിക്കുന്നത് ദൈവമെന്നാണ്. യേശു ക്രിസ്തു തന്നെ പിതാവിനെ കുറിച്ച് ദൈവം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 4:23 അത് വായിക്കണമെന്നില്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്യമാണ്. ആരാധനയെ കുറിച്ച് പറയുമ്പോൾ അവിടെ വായിച്ചേക്കായിരുന്നു 4:23, നമുക്ക് എല്ലാം പരിചയമുള്ള വാക്യമാണ്. സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു. പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുക, അപ്പൊ പിതാവ് ആരാധന, പിതാവ് ആരാധിക്കപ്പെടേണ്ടവനാണ്. പിതാവ് ആരാധിക്കപ്പെടുന്നവനാണെങ്കിൽ അവൻ ആരായിരിക്കണം? അവൻ ദൈവമായിരിക്കണം. ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ. പിതാവ് ദൈവമാണെന്ന് ക്രിസ്തു പറഞ്ഞു. മാത്രമല്ല, പിതാവ് ആരാധിക്കപ്പെടുന്നവനാണ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മത്തായി 6:9 നമ്മുടെ കർത്താവ് പ്രാർത്ഥന, നിങ്ങൾ ഇവിടെ പ്രാർത്ഥിക്കുന്നെന്ന് പറഞ്ഞ് പഠിപ്പിച്ചപ്പോൾ അത് വായിക്കട്ടെ, നമുക്ക് കാണാതറിയാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ പ്രാർത്ഥന സ്വീകരിക്കുന്നവനാണ്. ആരാധന സ്വീകരിക്കാൻ ദൈവത്തിന് മാത്രമേ അവകാശമുള്ളൂ, നമുക്കറിയാം. പ്രാർത്ഥനയും സ്വീകരിക്കാൻ ദൈവത്തിന് മാത്രമേ അവകാശമുള്ളൂ. പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവരെ നിന്റെ അടുക്കിലേക്ക് സകല ജഡവും വരുന്നു, ദൈവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതാ. അപ്പോൾ പിതാവ് ദൈവമാണ്, പിതാവ് ആരാധിക്കപ്പെടുന്നവനാണ്, പിതാവ് പ്രാർത്ഥന സ്വീകരിക്കുന്നവനാ. വെളിപ്പാട് പുസ്തകത്തിന്റെ 1:4 ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, അതുകൊണ്ട് ഇനി അത് വായിക്കുന്നില്ല. അവിടെ ഇരുന്നവൻ ഇരിക്കുന്നവൻ വരുന്നവൻ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്നും നിലനിൽക്കുന്ന മാറ്റമില്ലാത്ത ദൈവത്തെ സൂചിപ്പിച്ച് പറഞ്ഞിരിക്കുന്നതാണ്. പിതാവിനെക്കുറിച്ച് അവനാണ് സൃഷ്ടാവ് എന്ന് പറഞ്ഞിരിക്കുന്നു. 1-2 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. നമ്മൾ 1 Cor. 8:6 നേരത്തെ വായിച്ചു, അവിടെ അവനാണ് സകലത്തിനും കാരണഭൂതൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. വെളിപ്പാട് 4:11 നമുക്ക് ഈ ബന്ധത്തിൽ നോക്കാം. വെളിപ്പാട് പുസ്തകം 4:11 വാക്യം, കർത്താവേ നീ സർവവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതും ആകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യം എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിൽ മുൻപിൽ ഇടും. 11 വാക്യത്തിൽ കർത്താവേ നീ സർവവും സൃഷ്ടിച്ചവൻ. അപ്പൊ കർത്താവേ എന്ന് പറയുന്നതുകൊണ്ട് പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ നമ്മൾ കർത്താവേ എന്ന് ആരെയാ സാധാരണ പറയുന്നത്? യേശു ക്രിസ്തു പ്രത്യേകിച്ചാണ് പറയുന്നത് അല്ലെ. എന്നാൽ അത് ആരുടെ കാര്യമാണ്? നിന്റെ മോൾ എഴുതിയിട്ടുണ്ട് എന്ന് വായിച്ചേ. അതിന്റെ 9 വാക്യം, എന്നേക്കും ജീവിച്ചിരിക്കുന്നവനായി സിംഹാസനത്തിലിരിക്കുന്നവൻ, അത് പിതാവായ ദൈവത്തിന്റെ കാര്യമാണ്. ഇനി അതിന്റെ 8 വാക്യം നോക്കിയേ, ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള കർത്താവായ ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. അപ്പൊ താഴെ കർത്താവ് എന്ന് പറഞ്ഞിരിക്കുന്നത് സൃഷ്ടാവായ ദൈവത്തെ അല്ലെങ്കിൽ പിതാവായ ദൈവത്തെ ഉദ്ദേശിച്ചാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. 1:1, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരാശയമാണ്. ദൈവം സകല, പിതാവായ ദൈവം സകല കാര്യങ്ങളെയും തന്റെ അധികാരത്തിൽ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നവനാണ്. സർവത്തിന്റെയും അധിപതിയാണ്. ഇംഗ്ലീഷിൽ ഈ സോവറിൻ ഗോഡ്, അവൻ സോവറിനാണ്, സർവ സ്വതന്ത്ര പരമാധികാരിയാണ് എന്ന് സോവറിന ഇംഗ്ലീഷ് വാക്കുകൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ പറയുന്ന 1-2 വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. യെശയ്യാ പ്രവചനം 46:10 അതിന്റെ 9-10 വാക്യങ്ങൾ. യെശയ്യാ പ്രവചനം 46:9-10 വാക്യങ്ങൾ, പണ്ടുള്ള പൂർവ്വകാര്യങ്ങളെ ഓർത്തുകൊള്ളി, ഞാനല്ലാതെ വേറൊരു ദൈവമില്ല, ഞാൻ തന്നെ ദൈവം, എന്നെപ്പോലെ ഒരുത്തനുമില്ല. ആരംഭത്തിൽ തന്നെ അവസാനവും പൂർവ്വകാലത്തു തന്നെ മേലാൽ സംഭവിക്കാനുള്ളതും ഞാൻ പ്രസ്താവിക്കുന്നു. ഇവിടെ ദൈവത്തിന്റെ സർവാധികാരം, പരമാധികാരം, ഞാനല്ലാതെ വേറൊരുവനില്ല, ആരംഭത്തിൽ തന്നെ അവസാനം പറയാൻ കഴിയുന്നവനാണ്. ആവർത്തന പുസ്തകം 4:35, അവനല്ലാതെ മറ്റൊരു ദൈവവുമില്ല എന്ന് ഖണ്ഡിതമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ നാം ഓർത്തൊരു കാര്യമാണ്. എന്നാൽ നമുക്ക് അത് അതുകൂടെ ഒന്ന് വായിക്കാം. ആവർത്തന പുസ്തകം 4:35 വാക്യം, യഹോവ തന്നെ ദൈവം, അവനല്ലാതെ മറ്റൊരുത്തനുമില്ല. യഹോവ തന്നെ ദൈവം, അവനല്ലാതെ മറ്റൊരു ദൈവമില്ല, മറ്റൊരുത്തനും ഇല്ല.
അവൻ പരമാധികാരിയായി സകലത്തെയും ഭരിക്കുന്നവനായി നിയന്ത്രിക്കുന്നവനായി ഇരിക്കുന്നു. ഒന്ന് കൊരിന്ത്യർ 15 അധ്യായത്തിന്റെ 24 വാക്യത്തിൽ നിന്നും ലോകത്തിന്റെ സകല ലോകത്തിന്റെയും രാജ്യത്വം ഏറ്റെടുക്കുന്നവനാണ് അവൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് കൊരിന്ത്യർ 15:24 വാക്യം. അന്ന് അവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. അന്ന് അവൻ രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. അവനെന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ കാര്യമാണ്. യേശുക്രിസ്തു രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. അവനായിരിക്കും സകലത്തിന്റെയും രാജ്യത്വം ഏറ്റെടുത്ത് ഭരിക്കുന്നവൻ. അപ്പോൾ നാം ചില സത്യങ്ങൾ പിതാവായ ദൈവത്തെക്കുറിച്ച് പറഞ്ഞു. അവൻ ദൈവമാണ്, പുത്രനെ പോലെ, പരിശുദ്ധാത്മാവിനെ പോലെ. മാത്രമല്ല അവൻ അവനെ ദൈവം എന്ന് യേശു ക്രിസ്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രാർത്ഥന സ്വീകരിക്കുന്നവനാണ്, ആരാധന സ്വീകരിക്കുന്നവനാണ്, മാറ്റമില്ലാത്തവൻ, എന്നും ഒരുപോലെ നിൽക്കുന്നവനാണ്, സകലത്തിനും കാരണഭൂതനാണ്, സകലത്തിന്റെയും സൃഷ്ടാവാണ്, സകലത്തെയും നിയന്ത്രിക്കുന്നവനാണ്, രാജ്യത്വം ഏറ്റെടുക്കുന്നവനാണ്. അവനെ പോലെ മറ്റൊരുവൻ ഇല്ല. ഇനി നമുക്ക് പിതാവ് എന്ന പ്രയോഗം വേദപുസ്തകത്തിൽ ഏതെല്ലാം നിലയിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതിന് 3-4 കുറിപ്പുകളും നോക്കാം. ഒന്നാമത് പ്രവൃത്തികളുടെ പുസ്തകം 17 അധ്യായത്തിന്റെ 29 വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് തന്റെ പ്രസംഗ മധ്യത്തിൽ പറയുന്ന ഒരു പരാമർശമുണ്ട്. Acts 17:29-17. നാം ദൈവത്തിന്റെ സന്താനം എന്ന് വരികയാൽ ദൈവം മനുഷ്യന്റെ ശില്പവിദ്യയും സങ്കല്പവും കൊണ്ട് ഒത്തിത്തീർക്കുന്ന പൊന്ന് വെള്ളി കല്ല് എന്നിവയോട് സദൃശ്യം എന്ന് നിരൂപിക്കേണ്ടതല്ല. നാം ദൈവത്തിന്റെ സന്താനം എന്ന് വരികയാ പൗലോസ് പറഞ്ഞതാ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? സൃഷ്ടാവ് എന്ന നിലയ്ക്ക് അവൻ സകലരുടെയും പിതാവാണ് എന്ന് ഒരു പൊതു സെൻസിൽ, ഒരു പൊതുവായ അർത്ഥത്തിൽ പറയാം. നാം ചിലപ്പോൾ അങ്ങനെ പറയാറുണ്ട്, സകല മനുഷ്യരും ദൈവത്തിന്റെ മക്കളാണ്, ഈ ലോകത്തിലൂടെ എല്ലാവരും ഒരപ്പന്റെ മക്കളാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അത് ഈ അർത്ഥത്തിലാണ്. സൃഷ്ടാവ് എന്ന നിലയ്ക്ക് സകലരുടെയും പിതാവാണ് ദൈവം. എന്നാൽ നാം വിശ്വാസികളായ ദൈവമക്കളായ നാം സാധാരണ ദൈവത്തെക്കുറിച്ച് പിതാവെന്ന് പറയുന്നത് സൃഷ്ടാവ് എന്നുള്ള അർത്ഥത്തിലല്ല, സകലരുടെയും സൃഷ്ടാവായ ദൈവം എന്നുള്ള അർത്ഥം, പിതാവ് എന്നുള്ള അർത്ഥത്തിലല്ല നാം സാധാരണ പറയാറുള്ളത്. വീണ്ടെടുപ്പ് നിമിത്തം പ്രത്യേകമായ നിലയിൽ രക്ഷിക്കപ്പെട്ടവരുടെ പിതാവായി ഈ വലിയവനായ ദൈവം തീർന്നു. ഗലാത്യലേഖനം 4:6 വാക്യം വ്യക്തമായിട്ട് ആ കാര്യം പറയുന്ന ഒരു വാക്യമാണ്. ഗലാത്യലേഖനം 4:6 വാക്യം, രക്ഷിക്കപ്പെട്ടവരുടെ പിതാവായ ദൈവം. നിങ്ങൾ മക്കൾ ആകൊണ്ട് അപ്പ പിതാവേ എന്ന് വിളിക്കുന്ന സുഹൃത്തുണ്ടെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. നിങ്ങൾ മക്കളാകൊണ്ട്, അവിടെ ഉദ്ദേശിക്കുന്നത് ദൈവം സൃഷ്ടിച്ച മക്കൾ എന്നുള്ളതല്ല, ദൈവമൊക്കെ രക്ഷിക്കപ്പെട്ടവർ എന്ന ആശയത്തിലാണ് ഇവിടെ പറയുന്നത്. അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന ആ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിൽ തന്നു. യോഹന്നാൻ 1:12 നമുക്ക് എല്ലാവർക്കും അറിയാം. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അപ്പോൾ സൃഷ്ടാവെന്നതിലേക്ക് മാത്രമല്ല, ദൈവത്തിന്റെ ഭവനത്തിലേക്ക് വീണ്ടും ജനിക്കുന്നവരെന്ന അർത്ഥത്തിലും ദൈവം നമ്മുടെ പിതാവായി തീരുന്നു. 1 യോഹന്നാൻ 3:1 നമുക്കറിയാവുന്നൊരു വാക്യമാണ്. കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അവിടെ ദൈവമക്കൾ എന്ന് പറയുന്നത് രക്ഷിക്കപ്പെട്ടവരെ കുറിച്ചാണ്. റോമാലേഖനം 8:15-16 വാക്യങ്ങളോട് നമുക്കത് വായിക്കാം. വീണ്ടെടുപ്പ് നിമിത്തം പ്രത്യേകമായ നിലയിൽ രക്ഷിക്കപ്പെട്ടവരുടെ പിതാവാണ് അവൻ. റോമരത്തിൽ ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, നാം അപ്പാ പിതാവിനെ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൽ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. നാം അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൽ ആത്മാവ്. ഞാനത് വിശദീകരിക്കേണ്ട, എല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യമാണ്. അപ്പോ പൊതുവായ അർത്ഥത്തിൽ, സൃഷ്ടാവെന്ന അർത്ഥത്തിൽ ദൈവം പിതാവാണ് എന്ന് പറയാം. എന്നാൽ കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട്, പ്രത്യേകിച്ച് രക്ഷിക്കപ്പെട്ട് വീണ്ടും ജനിച്ച് ദൈവഭവനത്തിലെ അംഗങ്ങളായി തീർന്നു എന്നതിലേക്ക്, ദൈവം നമ്മുടെ പിതാവാണ്. ആ വലിയ സന്തോഷത്തിലും ആ വലിയ ആശ്വാസത്തിലുമാണ് നാം എല്ലാവരും ജീവിക്കുന്നത്. സകലരെയും ഞാൻ സൃഷ്ടിച്ചു എന്നുള്ള അത് ശരിയാണെങ്കിലും നമ്മെ സംബന്ധിച്ച് അനുദിനം നമ്മുടെ ജീവിതത്തിൽ ആശ്വാസവും ധൈര്യവും പകരുന്നത് അവൻ എന്റെ സ്വർഗസ്ഥനായ പിതാവാണ് എന്നുള്ള നിലയിലാണ്. ആവർത്തന പുസ്തകം 32:6 ദൈവത്തെ പിതാവായിട്ട് ഏത് പുസ്തകത്തിന് ആദ്യം ചിത്രീകരിച്ചിരിക്കുന്നത്. അവനല്ലോ നിന്റെ പിതാവ് എന്നാണ് ആ വാക്യം.
ദൈവത്തെ വേദപുസ്തകത്തിൽ പിതാവ് എന്ന് വിളിച്ചിരിക്കുന്നത് ആദ്യം വിളിച്ചിരിക്കുന്നത് ആവർത്തനം 32:6. എന്നാൽ അതിനു മുൻപ് ഒരു ഭാഗത്ത് ദൈവം ഇസ്രായേലിന്റെ പിതാവാണ് എന്നുള്ള ഒരു സൂചനയുണ്ട്. ആ വാക്യമില്ല, പിതാവാണെന്ന് വാക്യമില്ല. പുറപ്പാട് 4:22 ഇസ്രായേൽ എന്റെ പുത്രൻ, അവൻ എന്റെ ആദ്യജാതൻ എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ അന്തർലീനമായിട്ടുള്ള ആശയമാണ് ദൈവം പിതാവാണെന്ന്. എന്നാൽ ദൈവം പിതാവാണെന്ന് എടുത്തു പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ വാക്യം ആവർത്തനം 32:6. അതെ, ഇനി വേറെ ചില അർത്ഥങ്ങളിൽ ദൈവം പിതാവാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് രണ്ടെണ്ണം പറഞ്ഞു, സൃഷ്ടാവ് എന്ന നിലയ്ക്ക്; 2, ദൈവ മക്കളുടെ പിതാവ് എന്ന നിലയ്ക്ക്; 3, ഇസ്രായേലിന്റെ പിതാവാണ് ദൈവം. അനേക വാക്യങ്ങളുണ്ട്, ഒരു വാക്യം മാത്രം നമുക്ക് വായിക്കാം. 1 ദിനവൃത്താന്തം 29:10. ഈ വാക്യങ്ങൾ നോട്ടിലില്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് നോട്ട് ചെയ്യാം. 1 ദിനവൃത്താന്തം 29:10 ദൈവം ഇസ്രായേലിന്റെ പിതാവാണെന്ന് പറയുന്ന ഒരു വാക്യമാണ്. പിന്നെ ദാവീദ് സർവസഭയുടെ മുമ്പാകെ യഹോവയെ സ്തുതിച്ച് ചൊല്ലിയതെന്നാൽ, ഞങ്ങളുടെ പിതാവായ ഇസ്രായേലിൻ ദൈവമായ യഹോവേ, ഞങ്ങളുടെ പിതാവായ ഇസ്രായേലിൻ ദൈവമായ യഹോവേ, ഞങ്ങളുടെ പിതാവേ എന്നവിടെ ദാവീദ് വിളിക്കുന്നത് ഇസ്രായേലിനോടുള്ള ബന്ധത്തിലാണ്. യെശയ്യാ 63:16 അത് വായിക്കുന്നില്ല. മലാഖി 2:10 ഈ രണ്ട് വാക്യങ്ങൾ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ നോട്ട് ചെയ്യാം. യെശയ്യാ 63:16, മലാഖി 2:10. മുമ്പേ പുറപ്പാട് 4:22 ഞാൻ പറഞ്ഞല്ലോ, ഈ വാക്യങ്ങളെല്ലാം ദൈവത്തെ ഇസ്രായേലിന്റെ പിതാവ് എന്ന് വിളിക്കുന്ന വാക്യങ്ങളാണ്. ഇനി അടുത്തായി നാം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവാണ് ദൈവമെന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്ന അനേക വാക്യങ്ങളുണ്ട്. സമയം ലാഭിക്കാൻ 1-2 വാക്യം മാത്രം വായിക്കുന്നു. എഫേസ്യർ 1:3 യേശുക്രിസ്തുവിന്റെ പിതാവ് എന്ന അർത്ഥത്തിൽ പറഞ്ഞിരിക്കുന്നു. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ. നിങ്ങളുടെ നോട്ടിൽ എഫേസ്യർ 3:14 എന്നൊരു റെഫറൻസ് ഉണ്ട്, അതങ്ങ് വെട്ടിക്കളഞ്ഞേക്കുക. യേശു ക്രിസ്തുവിന്റെ പിതാവ് എന്നോട് പറഞ്ഞിട്ടില്ല, അത് പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ പിതാവെന്ന് പറഞ്ഞിരിക്കുന്നു തന്നെ ഉള്ളൂ. എഫേസ്യർ 3:14 അത് വെട്ടിക്കളയാം. റോമാലേഖനം 15:5 അവിടെ ഇംഗ്ലീഷും മലയാളം തമ്മിൽ വ്യത്യാസമുണ്ട്, അതുകൊണ്ട് നോട്ടിൽ വേറെ ആണെന്ന് തോന്നുന്നു എഴുതിയിരിക്കുന്നത്. 5 മലയാളം ബൈബിൾ വെച്ച് 5 റോമർ 15:5. എന്നാൽ നിങ്ങൾ ഐതമത്യപ്പെട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തെ, മതി, കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവം. കൊലോസ്യലേഖനം 1:5 വായിക്കുന്നില്ല, 3 തോന്നുന്നു നോട്ടിൽ എഴുതിയിരിക്കുന്നത്. കൊലോസ്യർ 1:5 വേറെ പല വാക്യങ്ങൾ അവൾ കൊടുത്തിട്ടുണ്ട്. ആ വാക്യങ്ങളിലെല്ലാം കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവെന്ന് പിതാവിനെ വിളിച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യം, സ്വർഗത്തിൽ വസിക്കുന്ന പിതാവ്, സ്വർഗസ്ഥ പിതാവ് എന്ന് തിരുവെഴുത്തിൽ പല പ്രാവശ്യം പിതാവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാവുന്ന വാക്യം നേരത്തെ പറഞ്ഞല്ലോ, 6:9, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ്. ആ പറയുന്നതിന്റെ ആശയം ദൈവത്തിന്റെ അഖിലാണ്ടത്തിന്റെ മേലുള്ള തന്റെ അധികാരം, ഹിസ് സോവറിനിറ്റി ഓവർ ദി യൂണിവേഴ്സ്, അത് കാണിക്കാനാണ് സ്വർഗത്തിൽ വസിക്കുന്ന ദൈവം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അവൻ ഈ അഖിലാണ്ടത്തിന്റെ മുഴുവനും നിയന്ത്രിതാവാണ്, അവൻ സ്വർഗത്തിൽ വസിച്ച് സകലത്തെയും ഭരിക്കുന്നു എന്നുള്ള ആശയത്തിലാണ് സ്വർഗസ്ഥനായ പിതാവ് അല്ലെങ്കിൽ സ്വർഗത്തിൽ വസിക്കുന്നവനെന്ന് പറഞ്ഞിരിക്കുന്നത്. അതിന് പല വാക്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ആ വാക്യങ്ങൾ പിന്നാലെ വായിച്ചാൽ മതി. അടുത്തതായിട്ട് പിതാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം, അവൻ അദൃശ്യനായ ദൈവമാണ്. അനേക വാക്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്, അതിലൊരു വാക്യം മാത്രം നമുക്കൊന്ന് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 6:46 മറ്റ് വാക്യങ്ങളെല്ലാം അത് തന്നെ പറയുന്നതാണ്. എന്നാൽ നമുക്കൊരു ഒരു വാക്യം മാത്രം ഇപ്പോൾ വായിക്കാൻ സമയമെടുക്കാം. യോഹന്നാൻ 6:46 പിതാവിനെ ആരെങ്കിലും കണ്ടിട്ടുണ്ട് എന്നല്ല, ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നവൻ മാത്രമേ പിതാവിനെ കണ്ടിട്ടുള്ളൂ. പിതാവിനെ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നവൻ മാത്രമേ കണ്ടിട്ടുള്ളൂ, വേറെ ആരും കണ്ടിട്ടില്ല. യോഹന്നാൻ 1:18 നമുക്കറിയാം, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. അതുപോലെ 1 തിമോത്തിയോസ് 6:16
ആരും കാണാത്തവനും കാണാൻ കഴിയാത്തവനും. എല്ലാ വാക്യങ്ങളും നാം ഇപ്പോൾ വായിക്കുന്നില്ല, നിങ്ങളുടെ പഠനത്തിൽ പിന്നീട് ആ വാക്യങ്ങൾ വായിച്ചുകൊണ്ടാൽ മതി. അപ്പോ ദൈവം പിതാവെന്ന് എത്ര അർത്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്, സൃഷ്ടാവെന്ന അർത്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്, വീണ്ടും ജനിച്ച ദൈവമക്കളുടെ പിതാവ് എന്ന അർത്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഇസ്രായേലിന്റെ പിതാവ് എന്ന അർത്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്, കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവ് എന്ന അർത്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്, സ്വർഗസ്ഥനായ പിതാവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആ ദൈവം ആ പിതാവ് അദൃശ്യനാണ് എന്ന് അനേക ഭാഗങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. പുത്രൻ മാത്രമേ അവനെ കണ്ടിട്ടുള്ളൂ. ഇനി ത്രിത്വത്തിലെ മറ്റാളത്വങ്ങളോടുള്ള ബന്ധത്തിൽ പിതാവിന്റെ പ്രവൃത്തി എന്താണ്? അതാണ് അടുത്തതായിട്ട് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. പിതാവ് പുത്രനോടും പരിശുദ്ധാത്മാവിനോടുമുള്ള ബന്ധത്തിൽ പിതാവിന്റെ സ്ഥാനം എന്താ? പിതാവ് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? എബ്രായ ലേഖനം 1-ാം അധ്യായത്തിന്റെ 1-ഉം 2-ഉം വാക്യങ്ങളിൽ പുത്രൻ മുഖാന്തരം അരുളി ചെയ്തു എന്ന് പറയുന്നുണ്ട്. അത് പിതാവിനെ കുറിച്ചാണ്. ദൈവമുണ്ട്, ഭാഗം ഭാഗമായി വിവിധമായിട്ട് എന്ന് പറഞ്ഞിട്ട് പുത്രൻ മുഖാന്തരം അരുളി ചെയ്തു. രണ്ടാമത്, പുത്രനെ അവൻ ലോകത്തിലേക്ക് അയച്ചു. യോഹന്നാന്റെ സുവിശേഷം 5:37 മാത്രം നമുക്കൊന്ന് വായിക്കാം. മറ്റവിടെ എഴുതിയിരിക്കുന്ന വാക്യങ്ങളെല്ലാം അതേ കാര്യം പറയുന്ന വാക്യങ്ങളാണ്. അത് നിങ്ങൾ പിന്നീട് നോക്കിയാൽ മതി. ഒരു വാക്യം മാത്രം ഒന്ന് വായിച്ചു കേൾക്കാം. യോഹന്നാന്റെ സുവിശേഷം 5:37 വാക്യം. എന്നെ അയച്ച പിതാവ് താനും എന്നെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. എന്നെ അയച്ച പിതാവ് താൻ. നമുക്ക് സമയമുണ്ടായിരുന്നെങ്കിൽ ഈ മറ്റു വാക്യങ്ങളൊക്കെ വായിക്കാമായിരുന്നു. അവിടെ എല്ലാം ഇതാണ് പറഞ്ഞിരിക്കുന്നത്, പിതാവാണ് പുത്രനെ അയച്ചത്. അപ്പോൾ പുത്രനോടുള്ള ബന്ധത്തിൽ പിതാവിനെ കുറിച്ച് തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ നാം നോക്കുന്നതിനേ ഉള്ളൂ. പുത്രൻ മുഖാന്തരം അവൻ അരുളി ചെയ്തു. 2, പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. 3, അവൻ പുത്രനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. നമുക്കറിയാവുന്ന വാക്യമായതുകൊണ്ട് വായിക്കുന്നില്ല. മത്തായി 3:16-17 സ്നാനവേളയിൽ ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. അപ്പൊ പിതാവ് പുത്രനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. ഇനി പിതാവ് പുത്രനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്, പലയിടത്ത് പറഞ്ഞിട്ടുണ്ട്. ഒരു വാക്യം മാത്രം നോക്കാം. പ്രവൃത്തിയുള്ള പുസ്തകം 4-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം. പുത്രനോടുള്ള ബന്ധത്തിൽ പിതാവ് ചെയ്ത ഒരു കാര്യം, ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു. പ്രവൃത്തി 4:10. നിങ്ങളിൽ ക്രൂശിച്ചവനും ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനുമായി നസറായനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ഇവൻ സൗഖ്യമുള്ളവനായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു. വാക്യം വ്യക്തമാണല്ലോ. ആ ഭാഗങ്ങൾ വായിച്ച് നിങ്ങൾ ക്രൂശിച്ചവനും പിന്നെ ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനും. ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു. പിതാവ് പുത്രനെ ഉയർപ്പിച്ച കാര്യമാണ്. ഇനി പ്രവൃത്തിയുടെ പുസ്തകം തന്നെ 2:36 മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് മാത്രമല്ല, അവനെ കർത്താവും ക്രിസ്തുവും ആക്കി വെച്ചു എന്നും പറഞ്ഞിട്ടുണ്ട്. പ്രവൃത്തികൾ 2:36. നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവും ആക്കി വെച്ചു എന്നും ഇസ്രായേൽ ഗ്രഹമൊക്കെയും നിശ്ചയമായി അറിഞ്ഞുകൊള്ളട്ടെ. അപ്പോ ദൈവം ചെയ്തൊരു കാര്യം, കർത്താവും ക്രിസ്തുവുമാക്കി ഇവനെ ദൈവം വെച്ചു. ഇവനെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു. പുത്രനോടുള്ള ബന്ധത്തിൽ അരുളി ചെയ്തു, അവനെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞു, ലോകത്തിലേക്ക് അവനെ അയച്ചു, മരിച്ചവരിൽ അവനെ ഉയർപ്പിച്ചു, യേശു ക്രിസ്തുവിനെ കർത്താവും ക്രിസ്തുവും ആക്കി വെച്ചു. ഇതെല്ലാം പിതാവിന്റെ പ്രവൃത്തിയായിട്ടാണ് നാം വായിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 14-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവിനോടുള്ള ബന്ധത്തിലുള്ള പിതാവിന്റെ ഒരു പ്രധാന പ്രവൃത്തിയെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട്. യോഹന്നാൻ 14:16 വാക്യം. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടി ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. അപ്പോൾ പിതാവ് ചെയ്ത പരിശുദ്ധാത്മാവിനോടുള്ള ബന്ധത്തിൽ നാം വായിക്കുന്നത്, പിതാവാണ് പരിശുദ്ധാത്മാവിനെ അയച്ചത്. നമുക്കിനി ആ ഭാഗം വിടാം. അപ്പോൾ പുത്രനോടും പരിശുദ്ധാത്മാവിനോടുള്ള ബന്ധത്തിൽ പിതാവിന്റെ പ്രവൃത്തികൾ എന്താണെന്ന് നാം കണ്ടു. ഇനി നമ്മെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്ക് നാം വരികയാണ്. അതെന്താ? നമ്മുടെ വീണ്ടെടുപ്പ് വേളയിൽ പിതാവിന്റെ പങ്ക്. നിങ്ങളുടെ നോട്ടിൽ വേളയിൽ എന്നാണ് പ്രിന്റ് ചെയ്തിരിക്കുന്നത്. അതൊരു പ്രിന്റിംഗ് മിസ്റ്റേക്കാണ്. വേളയിൽ എന്നാണ്
in the redemptive work, in our redemptive work, വീണ്ടെടുപ്പ് വേളയല്ല അത് തിരുത്തണം, ആ ഒരക്ഷരം തിരുത്തണം. വീണ്ടെടുപ്പ് വേളയിൽ പിതാവിന്റെ പങ്ക്, നമുക്ക് ഏറ്റവും ആവേശം തരുന്ന, സന്തോഷം തരുന്ന അതിപ്രധാനമായ ഒരു ഒരു ഭാഗമാണിത്. നമ്മുടെ വീണ്ടെടുപ്പിന്റെ പദ്ധതി പിതാവായ ദൈവമാണ് ഒരുക്കിയത്. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ വിശദമായിട്ട് അത് പറഞ്ഞിട്ടുണ്ട്. 1:1 ഒരു 11 വാക്യങ്ങളിൽ അതിന്റെ കാര്യങ്ങളുണ്ട്. പക്ഷെ നമുക്ക് 1-2 വാക്യം നോക്കാം. 4-ാമത്തെ വാക്യം 1:4 നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും. ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുത്തു. ഇനി താഴോട്ട് വായിക്കുമ്പോൾ നമ്മെ സ്നേഹത്തിൽ മുൻനിയമിച്ചു, വേറെ പല കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ ദൈവ തന്റെ ഹിതത്തിന്റെ ആലോചന പ്രകാരം നമ്മുടെ രക്ഷയുടെ പ്ലാൻ, നമ്മുടെ രക്ഷയുടെ പദ്ധതി ദൈവീക നിർണയത്തിലുണ്ടായിരുന്നു. അത് എത്രയോ വലിയൊരു കാര്യമാണ്. നാം ഉണ്ടാകുന്നതിന്, നമ്മുടെ വല്യപ്പനുണ്ടാകുന്നതിന്, അവരുടെ വല്യപ്പന്മാരുണ്ടാകുന്നതിന് അല്ല, ഈ ലോകം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ പിതാവായ ദൈവം നമ്മുടെ രക്ഷയുടെ പദ്ധതി തയ്യാറാക്കിയിരുന്നു. ആദ്യയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആരെങ്കിലും നിങ്ങളോട് ചോദിക്കാൻ വിചാരിക്കും, അതിന് മുമ്പ് ദൈവം എന്ത് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യായിരുന്നു? ആദ്യം ആകാശം ഭൂമി സൃഷ്ടിച്ചു, സമ്മതിച്ചു. അതിന് മുമ്പ് ദൈവം എന്ത് ചെയ്യായിരുന്നു എന്ന് ആരെങ്കിലും ചോദിച്ചാൽ നമുക്ക് നാടൻ ഭാഷയിൽ ഒരു ഉത്തരവുണ്ട്. എന്താണെന്നറിയാമോ? എന്റെയും നിന്റെയും കാര്യം ഓർത്തുകൊണ്ടിരിക്കുക. ശരിയാണോ പറഞ്ഞത്? ആണോ? ആദ്യം ആകാശം ഭൂമി സൃഷ്ടിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യായിരുന്നു? എന്റെ കാര്യം ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ശരിയാ. എന്നെ രക്ഷിക്കുന്ന കാര്യം ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ക്രിസ്തുവിൽ തെരഞ്ഞെടുക്കുക, സ്നേഹത്തിൽ മുന്നയിമിക്കുക. മനുഷ്യപുത്രൻ, ദൈവപുത്രൻ ലോകത്തിൽ വന്ന് മനുഷ്യവർഗത്തിന്റെ പാപപരിഹാരത്തിന് വേണ്ടി ക്രൂശിൽ മരിക്കുക. ആ പദ്ധതി പിതാവ് തയ്യാറാക്കുകയായി. പ്രിയപ്പെട്ടവരെ, ലോക ചരിത്രത്തിൽ തന്നെ കുറഞ്ഞത് 1000 ഒരുങ്ങിയാണ് പിതാവ് തന്റെ പുത്രന്റെ ഈ ലോകത്തിലേക്ക് അയച്ചത്. നമ്മൾ ഈ കൺവെൻഷൻ നടത്താൻ പല നാളുകളായിട്ട് ഒരുങ്ങുന്നു. ഒരു വിവാഹം നടത്തണമെങ്കിൽ വളരെ നാളുകളായിട്ട് ഒരുങ്ങും. എന്നാൽ നിത്യമായ നേരത്തെ തന്നെ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ പരിപാടി തയ്യാറാക്കി, പിന്നെ ലോകവും മനുഷ്യനും ഉണ്ടായിക്കഴിഞ്ഞ് 1000 കുറഞ്ഞത് 4000 മനുഷ്യ ചരിത്രത്തിൽ ഒരുങ്ങിയിട്ടാണ് തന്റെ പുത്രനെ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം ഈ ലോകത്തിലേക്ക് ഇത്ര വലിയ രക്ഷ. ഇത് ചെറിയ രക്ഷയല്ല, അനേക കാരണങ്ങളുണ്ട്. അതിന് ഒരു കാരണം 1000 അങ്ങനെ പറഞ്ഞാൽ പോരാ, എന്നാലും അങ്ങനെയൊക്കെ പറയുകയാണ്. പിതാവായ ദൈവം ഒരുങ്ങിയിട്ടാണ് നമ്മുടെ രക്ഷ പ്ലാൻ ചെയ്ത് അത് സാധിപ്പിച്ചയച്ചത്. ഗലാത്യർ 4:4 നാം വായിക്കുന്നുണ്ട്. അങ്ങനെ പ്ലാനൊക്കെ ചെയ്തിട്ട് കാലസമ്പൂർണത വന്നപ്പോൾ, ശരിയായ സമയം വന്നപ്പോൾ, തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി നിയോഗിച്ച് അയച്ചു. നമുക്ക് രക്ഷാമാർഗമൊരു തുറന്നു തന്നു. എത്രയോ വലിയൊരു കാര്യമാണ് നമ്മുടെ വീണ്ടെടുപ്പിൽ പിതാവായ ദൈവത്തിന്റെ പങ്ക്. അതിന്റെ താഴെയുള്ള നോട്ടിൽ പല വാക്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, നിങ്ങളത് വായിച്ചു നോക്കണം. പിതാവിന്റെ പങ്ക് എന്തൊക്കെയാണ്? അവന്റെ മുന്നറിവ്, പിന്നെ ക്രിസ്തു മൂലമുള്ള നിലപ്പിന്റെ ശുശ്രൂഷ, നിത്യജീവന്റെ ദാനം, ശിക്ഷാവിധിയിൽ നിന്നുള്ള വിടുതൽ, രക്ഷയ്ക്കായിട്ടുള്ള ആകർഷണം, പരിശുദ്ധാത്മാവിന്റെ ദാനം, സൗജന്യമായി പിതാവിങ്കിലേക്ക് പ്രവേശനം, ഇതെല്ലാം പിതാവ് തന്റെ നിത്യമായ പരിപാടിയിൽ പ്ലാൻ ചെയ്തയച്ചു, പ്ലാൻ ചെയ്ത് നിർവഹിച്ചു. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 1-ാം വാക്യങ്ങൾ വായിക്കുമ്പോൾ, സമയം ലഭിക്കാൻ ഞാനത് വായിക്കുന്നില്ല. അവിടെ പിതാവ് പുത്രനെ അയച്ചു. 8:3-4 വായിക്കുമ്പോഴുണ്ട്, പിതാവ് പാപജടത്തിന്റെ സാദൃശ്യത്തിൽ പുത്രനെ അയച്ചു. അതിന്റെ താഴോട്ട് വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ആ രക്ഷന്റെ വേല നമ്മുടെ ഹൃദയത്തിൽ സാധിപ്പിച്ചു തന്നു. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഇവര് 3 കൂടെ ഒരുമിച്ചാണ് നമ്മുടെ രക്ഷന്റെ വേല നിവർത്തിച്ചത്. പക്ഷേ പിതാവാണ് അതിന് പദ്ധതി തയ്യാറാക്കി, കാര്യങ്ങൾ ഒരുക്കി, അത് നടപ്പിലാക്കിയത്. പുത്രന്റെ ഭാഗം പുത്രൻ നിർവഹിച്ചു, പരിശുദ്ധാത്മാവിന്റെ ഭാഗം പരിശുദ്ധാത്മാവ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഒടുവിലത്തെ ഭാഗത്ത് ദൈവമക്കളോടുള്ള ബന്ധത്തിൽ
പിതാവിന്റെ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് ഞാനിപ്പോൾ വിശദീകരിക്കുന്നില്ല, നമ്മുടെ സമയമില്ലല്ലോ. ദൈവം സ്നേഹിക്കുന്നവനാണ്, പ്രാർത്ഥനയ്ക്ക് ഉത്തരവിടുന്നവനാണ്, സഹായിക്കുന്നവനാണ്, കരുണ തോന്നുന്നവനാണ്, കരുതുന്നവനാണ്, നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നവനാണ്, ബാലശിക്ഷ നൽകുന്നവനാണ്, കൃപാവരങ്ങൾ നമുക്ക് നൽകി തന്റെ ആത്മാവ് മുഖാന്തരം നമുക്ക് കൃപാവരം നൽകി നമ്മെ ഉപയോഗിക്കുന്നവനാണ്. മാത്രമല്ല, ദൈവത്തിന്റെ ബഹിരുതമായ ജ്ഞാനം സഭ മുഖാന്തരം വെളിവാക്കുന്നവനാണ്. അങ്ങനെ വിശ്വാസികളോടുള്ള ബന്ധത്തിൽ ദൈവം ചെയ്യുന്ന അനേക കാര്യങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ കാര്യങ്ങളൊന്നും വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ അനുദിന ജീവിതത്തിൽ ദൈവമക്കളായി നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത്, പറയാൻ വളരെ സമയമില്ലെങ്കിലും ഏറ്റവും ഊന്നി പറയണമെന്ന് ഞാൻ ആഗ്രഹിച്ച കാര്യം, ഈ പിതാവിന്റെ സ്വഭാവമാണ് ദൈവത്തിന്റെ സ്വഭാവം. ദൈവത്തിന്റെ സ്വഭാവത്തിന് രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്ന്, ഇൻകമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ട്സ്, അതായത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ കഴിയാത്ത സ്വഭാവം. ഉദാഹരണമായിട്ട് ദൈവത്തിന്റെ നിത്യത, സർവശക്തൻ എന്നുള്ള കാര്യം, സർവജ്ഞാനി എന്നുള്ള കാര്യം, ഇത് വേറെ ആർക്കും പകർന്നു കൊടുക്കാൻ ഒക്കുന്നതല്ല. നോൺ മോറൽ ആട്രിബ്യൂട്ട്സ് എന്ന് പറയും, അതായത് ധാർമ്മികമായ നിലയിലുള്ള സ്വഭാവങ്ങളല്ല, തന്റെ വ്യക്തിത്വത്തോട് തന്റെ ആസ്തിത്വത്തോട് ബന്ധപ്പെട്ട സ്വഭാവങ്ങൾ. ദൈവത്തിന്റെ നിത്യത, അത് വേറെ ആർക്കും കൊടുക്കാൻ ഒക്കുന്നതല്ല. ദൈവത്തിന്റെ മാറ്റമില്ലായ്മ, അത് വേറെ ആർക്കും കൊടുക്കാൻ ഒക്കുന്നതല്ല. ദൈവത്തിന്റെ സർവജ്ഞാനം, അത് ആരുമായിട്ടും പങ്കിടാൻ ഒക്കുന്നതല്ല. എന്നാൽ ദൈവത്തിന്റെ സ്വഭാവത്തിന്റെ രണ്ടാം ഭാഗം കമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ട്സ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ കഴിയുന്ന മോറൽ ആട്രിബ്യൂട്ട്സ്, ധാർമ്മിക ഗുണങ്ങൾ. അതെന്തൊക്കെയാണ്? ധാരാളമുണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധി, അവിടെ വാക്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ദൈവം പരിശുദ്ധനായതുകൊണ്ട് നാം വിശുദ്ധരായിരിക്കണം. ഒന്ന് പത്രോസ് ഒന്നിന്റെ 16-17 വാക്യങ്ങൾ. ദൈവത്തിന്റെ സ്വഭാവമാണ് പരിശുദ്ധി. ആ സ്വഭാവം നമുക്കുണ്ടാകാൻ കഴിയും. പിന്നെ ദൈവം സ്നേഹവാനാണ്. ദൈവം സ്നേഹം തന്നെ. ആ സ്വഭാവം നമുക്ക് ഉണ്ടാകാനായിട്ട് കഴിയും. ദൈവം നല്ലവനാണ്. ആ സ്വഭാവം നമുക്കുണ്ടാകാനായിട്ട് കഴിയും. നമുക്കും നല്ലവരാകാൻ കഴിയും. ദൈവം ദയാലുവാണ്. ദൈവം കരുണയുള്ളവനാണ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ നമുക്ക് പകർന്നു തരാൻ കഴിയുന്ന അനേക സ്വഭാവങ്ങൾ ദൈവത്തിന്റെ വ്യക്തിത്വത്തിലുണ്ട്. നാം ദൈവത്തെക്കുറിച്ച്, പിതാവിനെക്കുറിച്ച് ഈ കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ, ഇതെല്ലാം പഠിച്ച് ഈ അറിവ് തേടി ഇന്നിന്ന പോയിന്റുകളുണ്ട് എന്ന് പറഞ്ഞ് വീട്ടിൽ പോയാൽ മാത്രം പോരാ. ഇന്നലെ ചരിത്രത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതിന്റെ ഒടുവിലത്തെ ഭാഗത്ത് പരേശ്വരൻ സഹോദരൻ പെട്ടെന്നാണെങ്കിലും അത് ഓടിച്ച് പറയുകയുണ്ടായി. കൃത്യമെന്ന ഉപദേശത്തിൽ തന്നെ പ്രായോഗികമായ ചില സത്യങ്ങൾ നാം ഓർക്കേണ്ടതും അനുസരിക്കേണ്ടതുമുണ്ട്. കുടുംബജീവിതത്തിലുണ്ട്, സഭാജീവിതത്തിലുണ്ട് എന്ന് നാം ഓർത്തു. എന്ന് പറഞ്ഞതുപോലെ തന്നെ ദൈവത്തിന്റെ സ്വഭാവങ്ങളെക്കുറിച്ച്, ഗുണങ്ങളെക്കുറിച്ച്, പിതാവിന്റെ ആട്രിബ്യൂട്ട്സ് നാം പഠിക്കുമ്പോൾ നമുക്കതിൽ ഏറ്റവും വ്യക്തമായി ശക്തമായി ഓർക്കാനുള്ളൊരു കാര്യം, ആ സ്വഭാവഗുണങ്ങൾ നമ്മിലേക്ക് പകരുവാൻ ദൈവം ആഗ്രഹിക്കും. രക്ഷിക്കപ്പെട്ട എല്ലാവർക്കും ആ സ്വഭാവം ദൈവം കൊടുക്കുന്നു. ഇതെന്തൊരു വലിയ കാര്യമാണ്! ഇതിന് തന്നെ വേറൊരു ക്ലാസ് നടത്തേണ്ടതാണ്. ഈ ഒറ്റ പോയിന്റിന്റെ, ദൈവത്തിന്റെ സ്വഭാവം എന്നുള്ളൊരു പോയിന്റ്, 2 പത്രോസ് 1:4 നമ്മൾ വായിക്കുന്നുണ്ട്, രക്ഷിക്കപ്പെട്ട എല്ലാവർക്കും അവര് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാനിട വരുന്നു. അപ്പോൾ രക്ഷിക്കപ്പെടുന്ന നിമിഷത്തിൽ നമുക്കെല്ലാവർക്കും ദൈവം തന്റെ സ്വഭാവം നൽകുകയാണ്. അതിനെയാണ് ദിവ്യ സ്വഭാവം അല്ലെങ്കിൽ ഡിവൈൻ നേച്ചർ എന്ന് വിളിച്ചിരിക്കുന്നത്. അപ്പൊ രക്ഷിക്കപ്പെട്ട ദൈവമക്കളായ നാം പിതാവായ ദൈവത്തെക്കുറിച്ച് 10 പോയിന്റ് കുറിച്ച് വീട്ടിൽ പോയാൽ പോരാ. പിന്നെ ദൈവം നമ്മുടെ രക്ഷയിൽ നമുക്ക് തന്ന ആ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നവരായി, ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നവരായി, വെളിപ്പെടുത്തുന്നവരായി ഞാൻ നിങ്ങൾ ജീവിക്കണമെന്നാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇനിയുള്ള ചുരുക്കം നിമിഷമുണ്ട്, അതിൽ ഒന്ന് രണ്ട് കാര്യം ഞാനൊന്ന് എടുത്തു പറയട്ടെ. പരിശുദ്ധി, നാം വിശുദ്ധ ജീവിതം നയിക്കാം. ബാക്കിങ്ങൾ ഞാൻ വായിക്കുന്നില്ല, സമയമില്ലാത്തവൻ. നമ്മെ വിളിച്ചവൻ വിശുദ്ധനാ, അതുകൊണ്ട് വിശുദ്ധനായ ദൈവത്തെ നാം സ്നേഹിക്കുന്നത് കൊണ്ട്
നാം വിശുദ്ധരായിരിക്കണം. കണ്ട് ദൈവം സ്നേഹമാണ്, വാക്യങ്ങളെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. ദൈവം സ്നേഹം തന്നെ നിങ്ങൾക്കറിയാം, പുതിയ നിയമത്തിൽ ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ച് പറയാൻ ഉപയോഗിക്കുന്ന വാക്ക് ഗ്രീക്ക് ഭാഷയിൽ അഗപ്പേ എന്നുള്ള വാക്കാണ്. ആ വാക്കിന്റെ പ്രധാനപ്പെട്ട ആശയം ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഒന്നുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇഷ്ടപ്പെടുക എന്നല്ല, പിന്നെ സ്നേഹിക്കുക എന്നാണ്. ഇത് തമ്മിൽ വ്യത്യാസം. ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ എന്റെ മനസ്സിനിണങ്ങുന്ന ഒരു കാര്യം ഒരാളിൽ കാണുമ്പോൾ അയാളോടുള്ള എനിക്കുണ്ടാകുന്ന താല്പര്യമാണ് ഇഷ്ടം. ദൈവം ലോകത്തെ ഇഷ്ടപ്പെട്ടതെന്നും പറഞ്ഞിട്ടില്ല. യോഹന്നാൻ 3:16 അങ്ങനെ പറഞ്ഞിട്ടില്ല. ദൈവം ലോകത്തെ സ്നേഹിച്ചെന്നേ പറഞ്ഞിട്ടുള്ളൂ. എന്താ സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ, അഗാപ്പേ എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റേയാളിന്റെ അവസ്ഥയോ പ്രതികരണമോ യോഗ്യതയോ കണക്കിലെടുക്കാതെ അയാളുടെ നന്മയ്ക്ക് വേണ്ടി എന്നെക്കൊണ്ടാവുന്നതെല്ലാം ഞാൻ ചിന്തിക്കുകയും ചെയ്യുകയും അതിനായി എന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്യുക, അതാണ് സ്നേഹം. പ്രിയപ്പെട്ടവരെ, തിരുവിതത്തിൽ പറഞ്ഞിട്ടുണ്ട്, യോഹന്നാന്റെ 1:4, 7, 8 വാക്യങ്ങൾ നിങ്ങളത് വായിച്ചു നോക്കണം. നോട്ടിലത് കൊടുത്തിട്ടുണ്ട്. നാം അന്യോന്യം സ്നേഹിക്കണം, കാരണം ദൈവം സ്നേഹമാണ്. നാം അന്യോന്യം ഇഷ്ടപ്പെടണമെന്ന് വേദപുസ്തകത്തിൽ എന്നും വാക്യമില്ല. ദൈവത്തിന് സ്തോത്രം. അങ്ങനൊരു വാക്യം ഉണ്ടായിരുന്നെങ്കിൽ എന്റെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മളെല്ലാം കറങ്ങിയത് തന്നെ കേസ്. കാരണം എന്താ, ചിലരുടെ ചില കാര്യം നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഇഷ്ടപ്പെടണമെന്ന് ദൈവം പറഞ്ഞാൽ എങ്ങനെയാ ഇഷ്ടപ്പെടുന്നത്? ആ സഹോദരിയുടെ സംസാരം നോൺ സ്റ്റോപ്പ്, അതെനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ആ സഹോദരന്റെ ഹെയർ സ്റ്റൈൽ എനിക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല. ആ പുള്ളി ചിരിക്കുന്നത് എനിക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല. അയ്യോ, പിടിക്കണോ വേദത്തിൽ എങ്ങും പറഞ്ഞിട്ടില്ല. പലരുടെ പല കാര്യങ്ങളും നമുക്ക് ഇഷ്ടമല്ല. അതിനകത്ത് യാതൊരു കുഴപ്പമില്ല കേട്ടോ. ഇവിടെ ഇതാ എന്റെ ഒരു കൂട്ടസുവിശേഷൻ. അദ്ദേഹത്തിന്റെ ചില പ്രവർത്തന ശൈലി ഒന്നും എനിക്ക് ഇഷ്ടമല്ല. അദ്ദേഹത്തിന്റെ ചില പരിപാടി ഒന്നും എനിക്ക് ഇഷ്ടമല്ല. ഇഷ്ടപ്പെടണോ ദൈവം പറഞ്ഞിട്ടുമില്ല. പക്ഷേ അടുത്ത ഭാഗം കേൾക്കണം, ഞാൻ അദ്ദേഹത്തെ സ്നേഹിക്കണം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അദ്ദേഹത്തെ കുറിച്ച് ചീത്ത പറഞ്ഞുകൊണ്ട് ഞാൻ നടക്കാൻ പാടില്ല. തന്റെ ആത്യന്തിക നന്മയ്ക്ക് വേണ്ടി ഞാൻ ചിന്തിക്കുകയും എന്നെക്കൊണ്ട് എന്തെല്ലാം ഉപകാരം ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്യുവാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുകയും വേണം. അതാണ് സ്നേഹിക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് വളരെ ആശ്വാസത്തോടെ ഇന്ന് നിങ്ങളെ പറഞ്ഞയക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളെല്ലാവരും അന്യോട് ഇഷ്ടപ്പെടണമെന്ന് വേദവസ്ത്രത്തിൽ എങ്ങും പറഞ്ഞിട്ടില്ല. ചിലരെയും ചിലരുടെ കാര്യങ്ങളെയും ഇഷ്ടമല്ലെങ്കിലും ഒരു കുഴപ്പവുമില്ല. പക്ഷേ രണ്ടാം ഭാഗം, അവരെക്കുറിച്ച് കയ്പ് വിചാരിക്കുകയോ അവരോട് പിണങ്ങി നടക്കുകയോ ചെയ്യാതെ അവരുടെ നന്മയ്ക്ക് വേണ്ടി നിനക്ക് എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം ചിന്തിച്ച് നീ ചെയ്തുകൊണ്ടിരിക്കണം. അതാണ് സ്നേഹിക്കണമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം. ദൈവം ലോകത്തെ ഇഷ്ടപ്പെട്ട നല്ല വാക്യം. ദൈവം ലോകത്തിലേക്ക് നോക്കുമ്പോൾ ഇഷ്ടപ്പെടാത്ത കാര്യമാണ് മുഴുവൻ. എന്നാൽ ദൈവം നമ്മുടെ ആത്യന്തിക നന്മ കണക്കാക്കി തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. അതാണ് ദൈവസ്നേഹം. പ്രിയപ്പെട്ടവരെ, ദൈവത്തെക്കുറിച്ച് ഒരു കാര്യം കൂടെ, പല കാര്യം പറഞ്ഞാൽ നല്ലതാണ്, പക്ഷേ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ദൈവത്തെക്കുറിച്ച് ദൈവത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, അവൻ നല്ലവനാണെന്ന്. നമുക്ക് 145 സങ്കീർത്തനത്തിന്റെ 9 വാക്യം ഒന്ന് വായിച്ചു നോക്കാം. ദൈവം നല്ലവൻ. 145 സങ്കീർത്തനത്തിന്റെ 9 വാക്യം. യഹോവ എല്ലാവർക്കും നല്ലവൻ. അതെ, യഹോവ എല്ലാവർക്കും നല്ലവൻ. വേറെ ചില വാക്യങ്ങളൊക്കെ അവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ആ വാക്യങ്ങളൊന്ന് പിന്നീട് വായിക്കണം എന്ന് ഓർക്കുകയാണ്. യഹോവ എല്ലാവർക്കും നല്ലവനാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? 5:5 നമ്മുടെ കർത്താവ് പർവ്വത പ്രസംഗത്തിൽ ദൈവം നല്ലവനാണെന്ന് പറഞ്ഞിട്ട് ആ ബന്ധത്തിൽ നമ്മൾ ഒരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. 5:48 വാക്യം. ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവീ. നിങ്ങൾ ഈ 5:3 വാക്യങ്ങൾ വായിച്ചാൽ, അതിന് 45 വാക്യമൊക്കെ വായിച്ച 43 മുതൽ വായിച്ചാൽ, കൂട്ടുകാരെ സ്നേഹിക്കണം, ശത്രുവിനെ പയിക്കരുത്, പിന്നെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞിരിക്കുക. എന്നിട്ട് അതിന്റെ കാരണം പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യുന്നേ? 45 വാക്യം. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ. മലയാളത്തിൽ അത് വായിച്ചാൽ ഒരാശയക്കുഴപ്പമുണ്ട്, ഇങ്ങനെ ചെയ്താൽ പുത്രനാകുമെന്ന് തോന്നും. അതല്ല ഇതിന്റെ അർത്ഥം. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന്റെ പുത്രനാണ് നിങ്ങളെന്ന് കാണിക്കേണ്ടതിന് തന്നെ. ഞാൻ
ശത്രുവിനെ സ്നേഹിക്കണം. എനിക്കെതിരെ എഴുതുന്നവനോടും ചീത്ത പറയുന്നവനോടും ഞാൻ സ്നേഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യണം. കാരണം എന്റെ അപ്പന്റെ സ്വഭാവം അതാ, സ്വർഗസ്ഥനായ നമ്മുടെ പിതാവിന്റെ സ്വഭാവം അതാ. അത് വിവരിച്ചിരിക്കുന്നുണ്ടോ? അവൻ ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും തന്റെ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും മഴ പെയ്യുകയും ചെയ്യുന്നുവല്ലോ. ഇതാണ് നമ്മൾ സ്വർഗസ്ഥനായ പിതാവിന്റെ സ്വഭാവം. ദൈവമില്ലെന്ന് വാതോരാതെ പ്രസംഗിക്കുന്നവനും സൂര്യപ്രകാശം കൊടുക്കും, ദൈവത്തിനെതിരെ യുദ്ധം നടത്തുന്നവന്റെ പറമ്പിലും മഴ പെയ്ച്ചു കൊടുക്കും. സ്വർഗസ്ഥനായ പിതാവ് അത്രയ്ക്ക് നല്ലവനാണ്. അവന്റെ മക്കളാണ് നിങ്ങളെന്ന് തെളിയിക്കേണ്ടതിന് നിങ്ങളും ശത്രുക്കളെ സ്നേഹിക്കുകയും ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം. അത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്, സ്വർഗസ്ഥനായ നമ്മുടെ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ ആ മോളിൽ പറഞ്ഞിരിക്കുന്നതാണ് സൽഗുണങ്ങൾ, അവന്റെ നന്മ, ഹിസ് ഗുഡ്നെസ്, അവന്റെ സ്നേഹം, അവന്റെ ക്ഷമ. ഈ നിലയിൽ സൽഗുണപൂർണനായിരിക്കുന്ന ഈ സ്വർഗസ്ഥനായ പിതാവിന്റെ മക്കളാണ് നിങ്ങളെന്ന് തെളിയിക്കേണ്ടതിന് നിങ്ങളും സൽഗുണപൂർണരാകണം. പ്രിയപ്പെട്ടവരെ, അത് പറഞ്ഞ് നമുക്കിവിടുന്ന് പിരിഞ്ഞു പോകാം. ദൈവത്തെക്കുറിച്ച് 10 പോയിന്റ് പഠിച്ചുകൊണ്ട് മാത്രമല്ല, അത് നല്ല കാര്യമാണ്. പക്ഷേ ഈ ദൈവത്തെക്കുറിച്ച് ഞാൻ പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി എന്നെ സ്വാധീനിക്കേണ്ട സത്യം, ഈ ദൈവത്തിന്റെ സ്വഭാവമുള്ളവനായി ഞാൻ തീരണമെന്ന് ദൈവം ആഗ്രഹിച്ചു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ സ്വഭാവത്തിലെ ഏറ്റവും പ്രകടമായൊരു കാരണം, ഒരു കാര്യം അവന്റെ നന്മയാണ്. ഈ പുറപാട് പുസ്തകത്തിൽ അതിന്റെ 34-ാം അധ്യായത്തില് ദൈവത്തിന്റെ 33-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ മഹത്വം ഒന്ന് കാണണം എന്ന് മോശ പറയുന്നുണ്ട്. പുറപാട് 30, അപ്പോൾ അവൻ നിന്റെ തേജസ് എനിക്ക് കാണിച്ചു തരണമേ. ഇംഗ്ലീഷിൽ ഷോ മീ ദൈ ഗ്ലോറി, അടുത്ത വാക്യം ശ്രദ്ധിക്കണേ. അതിന് അവൻ ദൈവം മറുപടി പറയാണ്, അപ്പൊ എന്താ അപേക്ഷ? കർത്താവേ, നിന്റെ തേജസ് ഒന്ന് കാണിച്ചു തരണമേ. ഈ തേജസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മുമ്പിൽ വരുന്ന എന്താ? ഭയങ്കരമായ വെട്ടം, പ്രകാശം, വിധിമുഴക്കം, മിന്നൽ, ഇതാണ് തേജസ് എന്ന് പറയുമ്പോൾ വരുന്നത്. അതെല്ലാം ദൈവത്തോടുള്ള ബന്ധത്തിലുണ്ട് കേട്ടോ, താഴെ പറയുന്നുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയല്ല. പക്ഷേ ദൈവം പറഞ്ഞ മറുപടി ഒന്ന് ശ്രദ്ധിക്കണം. 18-ാം വാക്യത്തിൽ നിന്റെ തേജസ് കാണിക്കണം. 19-ാം വാക്യത്തിൽ ദൈവം മറുപടി പറഞ്ഞത്, അതിനവൻ ഞാൻ എന്റെ മഹിമയൊക്കെയും നിന്റെ മുമ്പിൽ കടക്കുമാറാക്കും. അവിടെ ഇംഗ്ലീഷ് വേദസ്ഥം നിങ്ങൾ വായിച്ചു നോക്കണം, മഹിമയെന്നല്ല, ഐ വിൽ കോസ് മൈ ഗുഡ്നെസ് ടു പാസ് ബിഫോർ. നന്മ, എന്റെ ഗുണം, ദൈവമേ നിന്റെ തേജസ് ഒന്ന് കാണിച്ചു തരണേ. അതാ മോഹൻസന്റെ പ്രാർത്ഥന. ദൈവം മറുപടി പറഞ്ഞു, ഓക്കെ, എന്റെ നന്മ ഞാൻ നിനക്ക് കാണിച്ചു തരാം. എന്നിട്ട് 34-ാം അധ്യായത്തിൽ അതിന്റെ 6 വാക്യങ്ങളിൽ ദൈവത്തിന്റെ തേജസ് ദൈവം കാണിക്കുക എന്തൊക്കെയാ? യഹോവാവിന്റെ മുമ്പാ കടന്നു ഘോഷിച്ചു എന്തെന്നാൽ, യഹോവ യഹോവയായ ദൈവം കരുണയും കൃപയുമുള്ളവൻ, ദീർഘക്ഷമയും മഹാദയയും വിശ്വസ്തതയുമുള്ളവൻ. അവിടെ മഹാദയ എന്ന് മലയാളത്തിൽ, ഇംഗ്ലീഷിൽ ഗുഡ്നെസ് എന്നാണ്, നന്മയെന്നാണ്. അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോ ദൈവം വിശ്വസ്തതയും ദീർഘക്ഷമയും നന്മയും നിറഞ്ഞവനാണ്. അതാണ് ദൈവത്തിന്റെ തേജസ്. ദ ഗ്ലോറി ഓഫ് ഗോഡ് ഈസ് ഹിസ് ഗുഡ്നെസ്. ഇംഗ്ലീഷിലെ വാചകം എത്ര നല്ല വാചകമായി ഇംഗ്ലീഷ് അറിയാവുന്നവർക്ക് മനസ്സിലായല്ലോ. ദ ഗ്ലോറി ഓഫ് ഗോഡ് ഈസ് ഹിസ് ഗുഡ്നെസ്. ദൈവത്തിന് മറ്റേ തേജസ് മഹത്വം ഇല്ലെന്നല്ല പറയുന്നത്, അതെല്ലാം ഉണ്ട്, ഇവിടെ തന്നെ താഴെ അത് പറയുന്നുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നിന്റെ തേജസ് ഒന്ന് കാണിച്ചു തരണമേ എന്ന് പറഞ്ഞപ്പോൾ ദൈവം അവന്റെ മുമ്പാകെ കടന്നു ഘോഷിച്ചു പറഞ്ഞത് എന്താ? ഞാൻ യഹോവയായ ഞാൻ നല്ലവൻ. പ്രിയപ്പെട്ടവരെ, നന്മയുടെ ഹൃദയം, ഹാർട്ട് ഓഫ് ഗുഡ്നെസ് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. നാം പറയുന്നതും ചെയ്യുന്നതുമായ എല്ലാ കാര്യങ്ങളും നന്മയുടെ ഹൃദയത്തിൽ നിന്നായിരിക്കും. എനിക്ക് ഒരു വാചകം കറക്റ്റായിട്ട് ശരിയായിട്ട് നല്ലതെന്ന് തോന്നുന്ന നിലയിൽ വേണേൽ പറയാം, പക്ഷേ എന്റെ ഹൃദയമെന്നില്ല, ചിലപ്പോൾ തെറ്റായിരിക്കും. ഇപ്പൊ ഞാൻ പറയാം, ഞാൻ കഴിഞ്ഞ ആഴ്ച അമേരിക്കയിൽ പോയപ്പോൾ അവിടെ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്, എന്നെ വല്ല തെറ്റുണ്ടോ പറയുന്നതില്? ഞാൻ അമേരിക്ക പോയില്ല കഴിഞ്ഞ ആഴ്ച, അങ്ങനെ പറഞ്ഞാൽ ഒരു തെറ്റുമില്ല. പക്ഷേ എന്തിനായിരിക്കാം പറയുന്നത്? ഞാനും അമേരിക്ക പോയിട്ടുണ്ട് എന്ന് വരുത്താൻ വേണേലും പറയാം, പക്ഷെ നിങ്ങൾക്കത് മനസ്സിലാകുന്നില്ല. അപ്പോ പറയുന്ന കാര്യം കറക്റ്റ് ആയിരിക്കുമ്പോ തന്നെ
ഹൃദയ നില ശരിയല്ലാതിരിക്കുക. എന്റെ സഹോദര സഹോദരന്മാരെ, ഈ സൽഗുണ സമ്പൂർണനായ ദൈവത്തിന്റെ മക്കളാണ് നാമെങ്കിൽ നാം ചിന്തിക്കുന്നതും പറയുന്നതും ഇടപെടുന്നതുമായ സകല കാര്യങ്ങളും നന്മയുള്ള ഹൃദയത്തിൽ നിന്നായിരിക്കും. വി ഷുഡ് തിങ്ക്, ലുക്ക് ആക്ട് ഫ്രം എ ഹാർട്ട് ഓഫ് ഗുഡ്നെസ്. നല്ലവനായ ദൈവത്തിന്റെ മക്കളായി തീരുവാൻ നമുക്ക് പദവി ലഭിച്ചതുകൊണ്ട് വരുന്ന ദിവസങ്ങളിൽ ഈ ദൈവത്തെ പോലെ അവന്റെ സ്വഭാവം കാണിച്ചുകൊണ്ട് ലോകത്തിന്റെ മുമ്പിൽ നമുക്ക് ജീവിക്കാം. സർഗസ്ഥനായ പിതാവ് സൽഗുണപൂർണ്ണരായിരിക്കുന്ന പോലെ നമുക്കും സൽഗുണപൂർണ്ണരായി ജീവിക്കാം. അതിനുവേണ്ടി നമുക്ക് നിലവിളിക്കാം, നമുക്ക് കരയാം, നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മുടെ കുറവുകൾ നമുക്ക് കാണാം. ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ.